നമസ്കാരം എല്ലാ എൻ ടി വി പ്രേക്ഷകർക്കും നിങ്ങളുടെ ഇന്ന് എന്ന പ്രോഗ്രാമിലേക്ക് സുസ്വാഗതം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ മാസം ഒമ്പതാം തീയതി ആയിരത്തി ഇരുന്നൂറാം ആണ്ട് ചിങ്ങമാസം ഇരുപത്തി നാലാം തീയതി തിങ്കളാഴ്ച ഇന്ന് തിങ്കളാഴ്ചയാണ് ശുഭദിവസമാണ് തിങ്കളെന്നു പറയുമ്പോൾ ചന്ദ്രൻ്റെ ദിവസമാണ് ചന്ദ്രൻ മനസ്സും സന്തോഷവും ഐശ്വര്യവും മനസ്സുഖവും ഒക്കെ പ്രദാനം ചെയ്യുന്ന ഒരു ദിവസമാണ് അപ്പോൾ അത്രയും പോസിറ്റീവ് എനർജി ചന്ദ്രൻ്റെ പോസിറ്റീവ് എനർജി നിൽക്കുന്ന ദിവസമാണ് ഇന്ന് ഒപ്പം തന്നെ ചന്ദ്രൻ്റെ ദിവസമാണ് ഒപ്പം തന്നെ ഇന്നത്തെ നക്ഷത്രവും വിശാഖം നക്ഷത്രമാണ് ശുഭ നക്ഷത്രമാണ് വിശാഖ നക്ഷത്രം നല്ല നക്ഷത്രമാണ് വിശാഖ നക്ഷത്രം ശുഭ ദിനം അപ്പോൾ ഇന്ന് ബർത്ത്ഡേ വന്നിട്ടുള്ളവരിൽ ചിങ്ങമാസത്തിലെ വിശാഖ നക്ഷത്രം ബർത്ത്ഡേ ആയിട്ട് വന്നിട്ടുള്ളവർക്ക് ഒരു വർഷത്തെ ഫലത്തെയാണ് നമുക്ക് ചിന്തിക്കേണ്ടത് വാർഷിക ഫലത്തെ ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് വളരെ ഭാഗ്യദായകമായ ഒരു വർഷമായിരിക്കും എന്ന് കരുതുക അടുത്ത ചിങ്ങമാസം വരെ നിങ്ങൾക്ക് ഭാഗ്യദായകമായ ഒരു വർഷമായിരിക്കും പ്രത്യേകിച്ച് സാമ്പത്തിക പുരോഗതി വീട് വയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വീട് വയ്ക്കുക വാഹനം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് വാഹനാധിഭാഗ്യം സിദ്ധിക്കും അതുപോലെ വിദേശയാത്രകൾ മൈഗ്രേറ്റ് ചെയ്ത് മറ്റേതെങ്കിലും രാജ്യങ്ങളിൽ പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് ജോലി തടിയോ ഒന്നുകൊണ്ട് അനുകൂലപ്രദമായ ഒരു വർഷമാണ് അപ്പോൾ ഇങ്ങനത്തെ കുറേ ശുഭപ്രദമായ കാര്യങ്ങൾ നടക്കും ആഗ്രഹങ്ങൾ സഫലീകരിക്കുന്ന ഒരു വർഷമായിരിക്കും നിങ്ങൾക്ക് വീട് വയ്ക്കാനായിട്ട് വാഹനം വാങ്ങാനാവട്ടെ ജോലി കുറച്ചുകൂടി മെച്ചപ്പെട്ട ജോലി കിട്ടാനാവട്ടെ വേറെ സ്ഥലത്തേക്ക് മൈഗ്രേറ്റ് ചെയ്ത് പോകാനാവട്ടെ ഇതിനെല്ലാം അനുകൂലപ്രദമായ ഒരു സമയമാണ് നിങ്ങൾക്കെന്നറിയുക അപ്പോൾ അതിനൊക്കെ ഇറങ്ങിക്കൊള്ളണം നമ്മളൊരു കാരണത്താലും അറച്ച് നിൽക്കരുത് ഒരു സമയം നല്ലതെന്ന് കണ്ടാൽ നമുക്ക് ആക്ട് ചെയ്യാൻ വേണ്ടി ദൈവം തരുന്നതാണ് നമുക്കൊരു മുന്നറിയിപ്പ് തരുന്നതാണ് നീ ഇറങ്ങിക്കൊള്ളുക നീ ഇറങ്ങുന്ന കാര്യങ്ങൾ വിജയിക്കാൻ പോകുന്നു എന്ന് സൂചിപ്പിക്കുന്നതാണ് അതിനെ നമ്മൾ സ്ഥിരസാ വഹിച്ച് പ്രയത്നിക്കണം അപ്പോൾ ദൈവം നമുക്ക് പ്രകൃതി ശക്തി നമുക്ക് സപ്പോർട്ട് ചെയ്യും അല്ലാത്ത സമയത്ത് നമ്മൾ പ്രയത്നിച്ചാൽ പോലും നമുക്ക് സപ്പോർട്ട് ലഭിക്കാതെ വരും അപ്പോൾ ഇന്നെന്ത കാര്യങ്ങൾക്ക് നമുക്ക് ഇറങ്ങാവുന്ന ഒരു ദിവസമാണ് കാര്യങ്ങളൊന്നും അറച്ച് നിൽക്കരുത് പിന്നെ ഇറങ്ങുമ്പോൾ ചില കാര്യങ്ങൾ പാലിച്ചുകൊണ്ട് ഇറങ്ങണം ഇന്നത്തെ രാഹുകാല സമയം നോക്കിയിട്ട് വേണം പോകാൻ ഇയാളുടെ മുതൽ ഒമ്പത് മണിവരെ രാഹു കാലം ഒന്ന് ഇടപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും രാഹുകാലം ഏഴ് നാൽപ്പത്തൊമ്പത് തൊട്ട് ഒമ്പത് ഇരുപത് വരെയാണ് രാഹു സമയം ഈ സമയം യാത്രയ്ക്ക് മാറ്റിവെക്കുക ഒന്നിൽ രാഹു കാലത്തിന് മുമ്പോ രാഹു ശേഷമോ ശുഭകാര്യങ്ങൾക്ക് ഇറങ്ങുക അതുപോലെ നല്ല ദിവസമാണെന്ന് പറഞ്ഞെങ്കിൽ പോലും യമകണ്ഠകാല സമയവും ഗുളിയകാല സമയവും നമുക്ക് ഓരോ കാര്യങ്ങൾക്ക് ഒഴിവാക്കുക അതിന് ഗുളികകാല സമയമൊന്ന് വരുന്നത് ഒരു മണി അമ്പത്തി മൂന്ന് മിനിറ്റ് തൊട്ട് മൂന്ന് മണി ഇരുപത്തി മൂന്ന് മിനിറ്റ് വരെയും യമകണ്ഠകാല സമയം പത്ത് മണി അമ്പത്തൊന്ന് മിനിറ്റ് തൊട്ട് പന്ത്രണ്ട് മണി ഇരുപത്തിരണ്ട് മിനിറ്റ് വരെയും ഈ സമയം ഒരു ശുഭകാര്യങ്ങളും ചെയ്യാതിരിക്കുക അതുപോലെ ഇന്ന് ഉള്ള ദിവസങ്ങളിൽ വെച്ച് ഏറ്റവും നല്ല സമയമാണ് അഭിജിത് മുഹൂർത്തത്തിൻ്റെ സമയം പതിനൊന്ന് മണി അമ്പത്തെട്ട് മിനിറ്റ് തൊട്ട് പന്ത്രണ്ട് മണി നാൽപ്പത്താറ് മിനിറ്റ് വരെ ശരിക്ക് നാൽപ്പത്തെട്ട് മിനിറ്റ് നേരം അഭിജിത്ത് മുഹൂർത്തമാണ് അപ്പോൾ ഇതിനിടയ്ക്ക് യമഖണ്ഠനോ ഗുളികനോ മറ്റെന്തെങ്കിലും ബാധിച്ചാൽ പോലും അതിനെ എല്ലാം അകറ്റി നിർത്തി നമുക്കൊരു സംരക്ഷണ വലയം സിദ്ധിക്കുന്ന സമയമാണ് അഭിജിത്ത് മുഹൂർത്തത്തിൻ്റെ സമയം അതുപോലെ ഇന്ന് ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോഴും വസ്ത്രധാരണത്തിന് പ്രാധാന്യം കൊടുക്കുക നമ്മളിലേക്ക് പോസിറ്റീവ് എനർജി ആഗ്രഹം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാൻ വേണ്ടി എന്ത് ചെയ്യണം നമുക്ക് ചന്ദ്രൻ്റെ കളറായ വെള്ള വസ്ത്രമോ പേളിൻ്റെ കളറിലുള്ളതോ ആയിട്ടുള്ള വസ്ത്രധാരണം നടത്തണം ബൈ ചാൻസ് നമുക്ക് ഈ വസ്ത്രം ധരിക്കാൻ പറ്റിയില്ലെങ്കിൽ ഇന്നത്തെ ചിലപ്പോൾ യൂണിഫോം ആയിട്ടോ മറ്റേതെങ്കിലും രീതിയിലോ ഈ വസ്ത്രം നമുക്ക് പലപ്പോഴും ധരിക്കാൻ പറ്റാതെ വരികയാണെങ്കിൽ ഒരു കർച്ചീപ്പായിട്ട് വെളുത്ത വസ്ത്രം കയ്യിൽ വയ്ക്കുക അപ്പോൾ നമ്മളിൽ പോസിറ്റീവ് എനർജി ആഗ്രഹം ചെയ്യാൻ സഹായിക്കും അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഭാഗ്യദായകമായി തീരട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം